ജഡ്ജിമാർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത മൂലം സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം നാടകീയ രംഗങ്ങൾക്ക് ഇടയാക്കിയ മെഡിക്കൽ കോഴ കേസ് ഇന്ന് മൂന്നംഗ ബെഞ്ച് പരിഗണിക്കും. മുതിർന്ന അഭിഭാഷക കാമിനി ജയ്സ്വാൾ നൽകിയ ഹർജിയാണ് ഇന്ന് പരിഗണിക്കുന്നത്. ഹർജികൾ ഭരണഘടനാ ബെഞ്ചിന് വിട്ട ഉത്തരവുകൾ വെള്ളിയാഴ്ച ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രക്കെതിരെ പരോക്ഷാരോപണമുള്ള മെഡിക്കൽ കോഴ കേസ് മുൻ ചീഫ് ജസ്റ്റിസിന്റെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണം എന്നാവശ്യപ്പെടുന്ന ഹർജിയാണ് മൂന്നംഗ ബെഞ്ച് പരിഗണിക്കുന്നത്. സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷക കാമിനി ജയ്സ്വാളാണ് ഹർജി നൽകിയത്. കാമിനി ജയ്സ്വാളിന്റെ ഹർജി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കണമെന്ന ജസ്റ്റിസ് ചെലമേശ്വറിന്റെ ഉത്തരവ് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കാനുള്ള അധികാരം ചീഫ് ജസ്റ്റിസിന് മാത്രമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ നടപടി. അതിനു പിന്നാലെയാണ് ജസ്റ്റിസുമാരായ ആർ കെ അഗർവാൾ, അരുൺ മിശ്ര, എ എം ഖാൻവിൽക്കർ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് ഹർജി പരിഗണിക്കണം എന്ന് ചീഫ് ജസ്റ്റിസ് തീരുമാനിച്ചത്. ചീഫ് ജസ്റ്റിസിന്റെ മുൻപാകെ മാത്രമേ പുതിയ ഹർജികൾ പരാമർശിക്കാൻ പാടുള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി രജിസ്ട്രി സർക്കുലർ ഇറക്കുകയും ചെയ്തു. മെഡിക്കൽ കോഴക്കേസ് ഹർജി ജസ്റ്റിസ് ചെലമേശ്വരന്റെ ബെഞ്ചിലായിരുന്നു ആദ്യം പരാമർശിച്ചത്. ചീഫ് ജസ്റ്റിസ് മറ്റൊരു കേസ് പരിഗണിക്കുന്ന ഭരണഘടനാ ബെഞ്ചിൽ ആയിരുന്നതിനാലാണ് രണ്ടാമത്തെ മുതിർന്ന ജഡ്ജിയായ ചെലമേശ്വരന്റെ ബെഞ്ചിൽ ഹർജി പരാമർശിച്ചത്. തുടർന്നുണ്ടായ നാടകീയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ മാത്രമേ പുതിയ ഹർജികൾ പരാമർശിക്കാൻ പാടുള്ളൂ എന്ന സർക്കുലർ ഇറക്കിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി.